ഗുഡ് മോർണിംഗ്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സൈക്ലോട്രോണിനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബീറ്റാട്രോൺ. സോ ഈ പേരിൽ തന്നെയുണ്ട് അല്ലേ, നമുക്കറിയാം ബീറ്റ. ബീറ്റ എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് അഥവാ ബീറ്റ പാർട്ടിക്കിൾസ്. സോ ബീറ്റ പാർട്ടിക്കിൾ നമുക്ക് എങ്ങനെ ആക്സിലറേറ്റ് ചെയ്യിക്കാം എന്നുള്ളതാണ് നമ്മളുടെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഇതിൻ്റെ പേരാണ്, ഈ ആക്സിലറേറ്ററിൻ്റെ പേരാണ് ബീറ്റാട്രോൺ. സോ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഇതാണ് ബീറ്റാട്രോണിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇലക്ട്രോ മാഗ്നറ്റിക്, ഇലക്ട്രോ മാഗ്നറ്റ്. ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡോണറ്റ് ഷേപ്പിലുള്ള ചേംബർ പ്ലേസ് ചെയ്യുന്നു. ഇതാണ് നമ്മളുടെ ചേംബർ. ഇതിന് ഡോണറ്റ് ഷേപ്പാണല്ലോ അല്ലേ, നമുക്കറിയാം ഡോണറ്റ് എന്ന് പറയുന്ന ഒരു ഷേപ്പാണ്. സോ ആ ഡോണറ്റ് ഷേപ്പിലുള്ള ഒരു ചേംബറാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. സോ ആ ഇലക്ട്രോ മാഗ്നറ്റിനിടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡോണറ്റ് ഷേപ്പിലുള്ള ചേംബേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നു. അപ്പം ഇവിടെ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റാണ്. നമ്മൾ സൈക്ലോട്രോണിൻ്റെ കേസിൽ പറഞ്ഞ സമയത്ത് അവിടെ സ്റ്റാറ്റിക് ആയിരുന്നു അല്ലേ, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ആയിരുന്നു, എന്ന് വെച്ചാൽ അവിടെ വേരിയബിൾ അല്ല, ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ ബീറ്റാട്രോണിൻ്റെ കേസിൽ നമ്മളുടെ ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞത് വേരിയബിൾ ആണ്, ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പോൾ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയുക, നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ മതി അല്ലേ. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു കോയിലാണുള്ളതെങ്കിൽ ആ കോയിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദർ വിൽ ബി എ മാഗ്നറ്റിക് ഫീൽഡ്. സോ ആ കോയിലൂടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ നമ്മൾ മാറ്റിയെടുക്കുകയാണെങ്കിൽ ആ കോയിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൽ നിന്നുണ്ടാകും ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാകും. ആ ഫ്ലക്സ് ചേഞ്ച് കൊണ്ട് നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ആവും. സോ ഇവിടെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് വേരിയബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഇലക്ട്രിക് ഫീൽഡ് വ്യത്യാസം വരുത്തിയാൽ മതി. സോ സൈക്ലോട്രോൺ നമ്മൾ സ്റ്റാറ്റിക് മാഗ്നറ്റിക് ഫീൽഡാണ് യൂസ് ചെയ്തതെങ്കിൽ ബീറ്റാട്രോണിൻ്റെ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വേരിയബിളാണ് എന്ത് മാഗ്നറ്റിക് ഫീൽഡ്. സോ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫീൽഡ് ലൈനാണ് ഞാനിവിടെ ഈ ഗ്രീൻ ലൈൻ സോറി ബ്ലൂ ലൈന് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ചേഞ്ചിങ് ആണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഈ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഡോണറ്റ് ചേംബറുകൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡോണറ്റ് ചേംബറിനകത്താണ് പാർട്ടിക്കിൾ അഥവാ നമ്മളുടെ ബീറ്റ അല്ലെങ്കിൽ ഇലക്ട്രോൺ ആക്സിലറേറ്റ് ചെയ്യുന്നത്. അപ്പം ഇത്രയും ഭാഗത്തെയാണ് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തെയാണ് നമ്മളെന്ത് പറയുന്നത്, ഈ ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ ബീറ്റാട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എന്താണുള്ളത്, ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണുള്ളത്. സോ ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഈ മാഗ്നറ്റ്സ് ഈ പോളിനിടയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വേരിയബിൾ ആയിരിക്കും. സോ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇനി ഈ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ ഡോണറ്റ് ഷേപ്പിലുള്ള ചേംബർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ചേംബറിനകത്താണ് ഇലക്ട്രോൺസിനെ നമ്മൾ അല്ലെങ്കിൽ ബീറ്റ പാർട്ടിക്കിളിനെ നമ്മൾ ആക്സിലറേറ്റ് ചെയ്യിക്കുന്നത്. ഓക്കെ, ഡോണറ്റ് ഷേപ്പിലുള്ള ചേംബറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എൻലാർജ് ചെയ്ത് കാണിക്കുകയാണ്. ഇതിനൊന്നുകൂടെ സൂം ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇതാണ് എൻലാർജ്ഡ് വ്യൂ ഓഫ് ഡോണറ്റ് ഷേപ്പ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡോണറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ എടുത്ത് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അതിനെ കുറച്ച് സൂം ചെയ്ത് കാണിച്ചിരിക്കുകയാണ് ഇവിടെ. സോ ഡോണറ്റ് ഷേപ്പ്, വാക്വം ചേംബർ, കറക്റ്റ്. അപ്പോൾ ഇതിനകത്തേക്കാണ് നമ്മൾ ഇലക്ട്രോണിനെ ഇഞ്ചക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഡോണറ്റ് ചേംബറിനകത്തേക്ക് നമ്മൾ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, ഇഞ്ചക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതിലാണ് നമ്മൾ ഇലക്ട്രോണെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് കരുതുക. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇലക്ട്രോൺ എന്ന് പറയുന്നതാണ് ചാർജ്ഡ് പാർട്ടിക്കിളാണ് അല്ലേ. ഇലക്ട്രോൺ എന്ന് പറയുന്നത് ചാർജ്ഡ് പാർട്ടിക്കളാണ്. സോ ഈ ചാർജ്ഡ് പാർട്ടിക്കിളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡാണുള്ളത്. നമ്മൾ ഈ ഇമേജ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമ്മളിപ്പോൾ ഇൻസ്ട്രുമെൻറ്റിന് ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. സോ ഇവിടെ ഇവിടെ എന്തുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് വേരിയബിളാണ്, ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ്. സോ ഇതിൻ്റെ ഇടയിൽ ഈ രണ്ടിൻ്റെ ഇടയിലാണ് നമ്മൾ ഡോണറ്റ്സ് വെച്ചിരിക്കുന്നത് അല്ലേ. ഇങ്ങനെയാണ്, ഇത് നമ്മളുടെ ഒരു മാഗ്നറ്റും മറ്റൊരു മാഗ്നറ്റ് ഇലക്ട്രോ മാഗ്നറ്റ്. സോ ഇതിനിടയിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ആവുന്നു. ഈ ഫീൽഡ് ലൈൻസിനിടയിലാണ് നമ്മൾ ഡോണറ്റ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, ഈ ഡോണറ്റ്സിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇങ്ങനെയുള്ളൊരു വ്യൂ ആണ്, നമ്മൾ ഈ ആംഗിളിൽ നിന്നാണ് ഇതിനെ വ്യൂ ചെയ്യുന്നത്. ആ ഒരു ഇമേജാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഇമേജോ നമ്മളുടെ ഡോണറ്റ്സ് ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഈ ഡോണറ്റ് ഷേപ്പ് വാക്വം ചേംബറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മുകളിൽ നിന്ന് നമ്മൾ നോക്കുകയാണ്, ടോപ്പ് വ്യൂ ആണ് നോക്കുന്നത്. സോ ഇങ്ങനെ നോക്കുകയാണ്, ഇതാണ് നമ്മളുടെ ഡോണറ്റ് ചേംബറെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് നോക്കുന്ന വ്യൂ ആണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ ഇവിടെ നിന്ന് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതിനകത്തേക്ക് ഈ ചേംബറിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ട്, ഇലക്ട്രോൺ നേരെ വന്ന് ഈ ചേംബറിനകത്തേക്ക് വരുന്ന സമയത്ത് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ആക്റ്റ് ആവുന്നു. ഇവിടെ നിന്നും ഇലക്ട്രോൺ ഉള്ളിലേക്ക് കടക്കുകയാണ്. സപ്പോസ് ഇലക്ട്രോൺ നമ്മൾ ഇങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് കരുതുക.
ഇലക്ട്രോൺ ഇങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിന്നും വരുന്ന ഇലക്ട്രോൺ കറക്റ്റ് ഈ ചേമ്പറിൻ്റെ അകത്തേക്ക് കടക്കുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ആക്ട് ആവുന്നുണ്ട്. അതും എന്താണ്? വേരിയബിൾ ആണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. സോ വേരിയബിൾ എന്ന് പറയുന്നത് സൈനസോയിഡൽ വേവ് ആയിരിക്കും. സോ ഇങ്ങനെ സൈൻ വേവ് മാതിരി ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇതെന്തിനാണ്? മാഗ്നറ്റിക് ഫീൽഡിനാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്, വേരിയബിൾ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ വേരി ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് അവിടെ വേരി ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്തുണ്ടാവും? അവിടെ എവിടെ ഉണ്ടാവും? നമുക്കറിയാം ഒരു ഫ്ലക്സ് ചേഞ്ച് അവിടെ വരും. കാരണം എന്താണ്? ഈ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ ചാർജ്ഡ് പാർട്ടിക്കിളിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ആ മാഗ്നറ്റിക് ഫീൽഡിൽ അവിടെ ഒരു ഫ്ലക്സ്, ഒരു കട്ടിങ് നടക്കും അല്ലേ, അല്ലെങ്കിൽ അതിലൊരു ഡിസ്റ്റോർഷൻ നടക്കും. സോ അതിൻ്റെ ഫലമായി അതിനാണ് നമ്മൾ പറയുന്നത് ഫ്ലക്സ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നിന്നുണ്ടാവും ഒരു EMF പ്രൊഡ്യൂസ് ആവും. ഇത് നമ്മളെവിടെ പഠിച്ചിട്ടുണ്ട്? ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ പഠിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ഫാരഡേസ് ലോ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫാരഡേസ് ലോ ഓഫ് ഇൻഡക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്ഫോമറിൽ സെക്കൻഡറി കോയിൽ, പ്രൈമറി കോയിൽ, അപ്പം അതിൻ്റെ ഫലമായിട്ട് ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ആവും എന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ പഠിച്ചതാണ്. സോ ഫാരഡേസ് ലോ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഫാരഡേസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന കേസിൽ അവിടെ നമുക്കറിയാം ഈ ഫ്ലക്സ് ചേഞ്ചിൻ്റെ ഫലമായിട്ട് ഫൈ എന്ന് പറയുന്നതാണ് ഫ്ലക്സ്. അപ്പോൾ ഈ ഫ്ലക്സ് മാഗ്നറ്റിക് ഫ്ലക്സിനെ എന്തുണ്ടാവുന്നു വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ അവിടെ വേരി ആവുന്നു ഫ്ലക്സ്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഒരു EMF പ്രൊഡ്യൂസ് ആവും. അബ്സല്യൂട്ട് ഇസ് ഈക്വൽ ടു d φ/dt. അപ്പോൾ ഇങ്ങനെ EMF പ്രൊഡ്യൂസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഈ കേസിലും EMF പ്രൊഡ്യൂസ് ആവുന്നു. കാരണം എന്താണ്? ചാർജ്ഡ് പാർട്ടിക്കിളാണ് മൂവ് ചെയ്യുന്നത്. അവിടെ എന്തുണ്ടാവുന്നു? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫ്ലക്സിനെ വേരിയബിൾ ഉണ്ടാവുന്നു ഈ ചാർജ്ഡ് പാർട്ടിക്കിളുകൊണ്ട്, പ്രസൻസ് കൊണ്ട്. സോ അങ്ങനെയാകുന്ന സമയത്ത് ഈ ഇലക്ട്രോണിൻ്റെ മുകളിൽ, ഇലക്ട്രോൺ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇലക്ട്രോണിൻ്റെ മുകളിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഫോം ആവും. ഇലക്ട്രോണിൻ്റെ മുകളിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ക്രിയേറ്റ് ആവും. ഇലക്ട്രോൺ ഇതിൻ്റെ ഉള്ളിൽ ഈ വരുന്ന സമയത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആവുന്നു. മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആവുന്നൊരു ഫലമായിട്ട് ഇലക്ട്രോണിൻ്റെ മുകൾ, അല്ലെങ്കിൽ ഈ ഓർബിറ്റൽ, ഇതാണ് ഓർബിറ്റൽ അല്ലേ, ഇലക്ട്രോൺ ഈ ഓർബിറ്റലാണ് മൂവ് ആവുന്നത്. ആക്ച്വലി അങ്ങനെ ഈ ഓർബിറ്റൽ ഇലക്ട്രോൺ മൂവ് ആകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻഡ്യൂസ്ഡ് EMF ഈ ഇലക്ട്രോണിൻ്റെ മുകളിൽ ആക്ട് ആവുന്നതുകൊണ്ടാണ്. ഇൻഡ്യൂസ്ഡ് EMF ആക്ട് ആയി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫോഴ്സ്, ഒരു എക്സ്പീരിയൻസ്ഡ് ആവും നമ്മളുടെ ഇലക്ട്രോണിൻ്റെ മുകളിൽ. അപ്പോൾ അങ്ങനെ ഒരു ഫോഴ്സ് ആക്ട് ആവുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഈ പാർട്ട് നോക്കാം. ഇവിടെ നോക്കൂ നിങ്ങൾ, അബ്സല്യൂട്ട് ഈസ് ഈക്വൽ ടു d φ/dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് EMF. സോ ഇൻഡ്യൂസ്ഡ് EMF, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. സോ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ഇലക്ട്രോൺ എന്തുണ്ടാവുന്നു? ഒരു വർക്ക് ഉണ്ടാവുന്നു, ഇലക്ട്രോണിന് മൂവ്മെൻ്റ് ഉണ്ട്. സോ ഇലക്ട്രോൺ മുകളിൽ ഒരു വർക്ക് ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ട്? ഈ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ആ വർക്ക് നമുക്ക് എങ്ങനെ കാണാം? വർക്ക് ഈസ് ഈക്വൽ ടു q ε ആണ്. ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ചാർജ് ഓഫ് പാർട്ടിക്കിൾ. ഇവിടെ ഏതാണ് പാർട്ടിക്കിൾ? ഇലക്ട്രോൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണ്? നമുക്കതിനെ ഇ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സോ വർക്ക് ഡൺ w = e ε നമുക്ക് കിട്ടുന്നു. ഇനി വർക്ക് ഡൺ കാണാൻ വേണ്ടി നമുക്ക് വേറൊരു ഇക്വേഷൻ അറിയാം. എന്താണ് ആ ഇക്വേഷൻ എന്ന് പറയുന്നത്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് വരുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺ നമ്മൾ ഇവിടെ നിന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺ ഇതിൽ നിന്ന് മൂവ് ചെയ്ത് തിരിച്ച് ഇവിടെ തന്നെയാണ് വരുന്നത്. സോ ഈ ഒരു സർക്കുലർ ഓർബിറ്റലിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, ഈ സർക്കുലർ ഓർബിറ്റലിൻ്റെ സർക്കംസ്റ്റൻസ് ആണ് ഇവിടെ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ. ഡിസ്റ്റൻസ്, ടോട്ടൽ മൂവിങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇലക്ട്രോൺ മൂവിങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ആ സർക്കുലർ ഓർബിറ്റലിൻ്റെ സർക്കംസ്റ്റൻസ് ആണ്. സോ നമുക്ക് എന്താക്കാം? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്നതിന് പകരം ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്താണ്? 2πr ആണ്. ഈ ഓർബിറ്റലിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇതാണ്. സെൻട്രൽ പോയിൻ്റ് ഓഫ് ദ ഓർബിറ്റൽ, ചേമ്പറിൻ്റെ സെൻട്രൽ പോയിൻ്റ് ആണെങ്കിൽ ഇതാണ് r. സോ 2πr ആണ് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഉള്ള ഭാഗത്ത് നമുക്ക് എഫിൻ്റെ 2πr എന്ന് എഴുതാം. സോ എഫിൻ്റു 2πr ഈസ് ഈക്വൽ ടു എന്താണ്? ഈ അബ്സലോൺ. കാരണം വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇൻ ദ ടേം ഓഫ് ചാർജിൻ്റെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ അബ്സലോൺ ക്യൂ ആണ്. ഇവിടെ ക്യൂ എന്ന് പറഞ്ഞാൽ ഈ അബ്സലോൺ ആണ്. സോ w = e ε കിട്ടുന്നു. w = f 2πr എന്നും കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ അബ്സലോൺ ഇസ് ഇക്വൽ ടു 2πfr എന്ന് എഴുതാമല്ലോ നമുക്ക്. സോ എന്ത് പറയുന്നു? f × 2πr ഇസ് ഇക്വൽ ടു ഈ അബ്സലോൺ എന്ന് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ അബ്സലോൺ പകരം നമുക്ക് എന്ത് ചെയ്താം? d φ/dt എന്ന് എഴുതാം. സോ ഈ d φ/dt ഇസ് ഇക്വൽ ടു f × 2πr. സോ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എഫ് കാണാം, ഫോഴ്സ് കാണാം. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ ടേമിനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോവാണ്. സോ e/2πr d φ/dt എന്ന് പറയുന്നതാണ് ഫോഴ്സ്.
സോ ഇവിടെ നമ്മൾ ഈ ഫോഴ്സിനെ എഫ് ഐ എന്ന് കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് ഐ കൊടുക്കാൻ? കാരണം ഇവിടെ ഇൻഡക്ഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കൊണ്ട് ഈ ഇലക്ട്രോണിൻ്റെ മുകളിലുണ്ടായിരിക്കുന്ന ഫോഴ്സാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട്. സോ ആ ഇൻഡക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എഫ് ഐ എന്ന് കൊടുത്തിരിക്കുന്നു. സോ എഫ് ഐ എന്ന് പറയുന്നത് എന്താണ്? ഇ ഡിവൈഡഡ് ബൈ 2πr ഡി ഫൈ ബൈ ഡി ടി. ക്ലിയർ? ഓക്കെ. അപ്പം ഈ രീതിയിലല്ലാതെ നമ്മൾ ഇന്നലെ സൈക്ലോട്രോണിൻ്റെ കേസിൽ പഠിച്ച സമയത്ത് നമുക്കറിയാം ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിലേക്കാണ് നമ്മൾ ഇലക്ട്രോൺസിനെ കടത്തിവിടുന്നത്. സോ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഇലക്ട്രോൺസ് കടന്നു വരികയാണെങ്കിൽ അവിടെ നിന്നുണ്ടാവും ഒരു ഫോഴ്സ് ആക്ട് ആവും. ആ ഫോഴ്സ് നമ്മൾ പറയുന്ന പേരാണെന്ത്? ലോറൻസ് ഫോഴ്സ് അല്ലേ. ലോറൻസ് ഫോഴ്സ്. ഇവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് മൂവ്മെൻറ് ഓഫ് ഇലക്ട്രോൺ പെർപെൻഡിക്കുലർ ഡയറക്ഷനാണ് ഉണ്ടാകുന്നത് അല്ലേ. മൂവ്മെൻറ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഏതാണ്? ഈ ഡയറക്ഷനിലേക്കാണ് മൂവ്മെൻറ് ഓഫ് ഇലക്ട്രോൺ ഉണ്ടാകുന്നത്. അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിരിക്കുന്നത്. സോ ഈ ആംഗിളിത്തിനാണ് 90 ആണ്. എന്ന് വെച്ചാൽ മൂവ്മെൻറ് ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രോൺ ഈസ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്. സോ ഈ കേസിൽ നമുക്കറിയാം അവിടെ ലോറൻസ് ഫോഴ്സ് ആക്ട് ആവും. ആ ആക്ട് ആവുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഫോഴ്സിൻ്റെ ആക്ടിവിറ്റി കൊണ്ട് ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റിൽ ഉണ്ടാവുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സർക്കുലാർ മോഷൻ ആയിരിക്കും. ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? സർക്കുലാർ പാത്തിലേക്ക് മാറുന്നു അല്ലേ, മാറുന്നു. സോ ഇവിടെ നിന്നും ഇലക്ട്രോൺ ഇതിനകത്തേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ലോറൻസ് ഫോഴ്സിൻ്റെ ആക്ടിവിറ്റി കൊണ്ട് സർക്കുലാർ ഓർബിറ്റലിലേക്ക് അതിൻ്റെ റൂട്ട് മാറുന്നു അല്ലെങ്കിൽ പാത്ത് മാറുന്നു. സോ അത് സർക്കുലർ പാത്തിലേക്ക് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം? ലോറൻസ് ഫോഴ്സിന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എഫ് എൽ, ലോറൻസ് ഫോഴ്സ് എഫ് എൽ ഇസ് ഈക്വൽ ടു ക്യൂ വി ക്രോസ് ബി. ഇവിടെ വി ക്രോസ് ബി എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? ക്യൂ വി ബി സൈൻ തീറ്റ എന്ന് എഴുതാം. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രിയാണ് തീറ്റ. സോ സൈൻ 90 ഇസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ എഫ് എൽ ഇസ് ഈക്വൽ ടു ക്യൂ വി ബി എന്ന് നമുക്ക് കിട്ടും. ഇവിടെ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? പാർട്ടിക്കിളിൻ്റെ ചാർജ്. വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ. ബി എന്ന് പറയുന്നത് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. സോ ഇവിടെ ക്യൂ ചാർജ്, ഇലക്ട്രിക് ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് നമുക്ക് ഇ എന്നാണ് നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. സോ എഫ് എൽ ഇസ് ഈക്വൽ ടു ക്യൂ വി ബി എന്നത് നമുക്ക് ഇ വി ബി എന്ന് എഴുതാം. ഇ വി ബി എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ഈ സർക്കുലാർ മോഷനിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ആക്ട് ആയിട്ടുണ്ടാവും അല്ലേ. ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ആക്ട് ആയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവിടെ ആക്ട് ആയ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് നമ്മൾ ഇന്നലെ സൈക്ലോട്രോണിൻ്റെ കേസിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ എഫ് എൽ എന്ന് പറയുന്നത് എഫ് സെൻട്രിപെറ്റൽ ഇസ് ഈക്വൽ ടു എന്ന് വരും. അതായത് ലോറൻസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബിക്കോസ് എന്താണ്? സർക്കുലാർ മോഷനിലേക്ക് മാറുന്നു. സർക്കുലാർ മോഷനിലേക്ക് മാറാനുള്ള കാരണം ലോറൻസ് ഫോഴ്സ് ആണ്. സോ ലോറൻസ് ഫോഴ്സിൽ സർക്കുലാർ മോഷനിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ആ സർക്കുലാർ മോഷനിൽ ഉണ്ടാകുന്ന രണ്ട് ടൈപ്പ് ഓഫ് ഫോഴ്സ് നമ്മൾ പഠിച്ചാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സും സെൻട്രിപെറ്റൽ ഫോഴ്സും. ഇവിടെ നമുക്ക് ആക്ട് ആവുന്ന ഫോഴ്സ് എന്നാൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിരിക്കും. സോ എഫ് എൽ ഇസ് ഈക്വൽ ടു എഫ് സി പി എന്ന് നമുക്ക് എഴുതാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് നമുക്ക് പറയാം? എം വി സ്ക്വയർ ബൈ ആർ ആണ്. എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദ പാർട്ടിക്കിൾ, വി എന്ന് പറയുന്ന വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ, ആർ എന്ന് പറയുന്ന റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്ത്. സോ ഇ വി ബി എഫ് എൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചാണ്. ഇ വി ബി ഇ വി ബി സിക്കൾ ടു എം വി സ്ക്വയർ ബൈ ആർ എന്ന് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വി എന്താവും? ക്യാൻസൽ ആവും. വി വി ക്യാൻസൽ ആവുന്നു. സോ എം വി ഡിവൈഡഡ് ബൈ ആർ സിക്കൾ ടു ഇ ബി എന്ന് കിട്ടുന്നു. ഇ ബി സിക്കൾ ടു എം വി ഡിവൈഡഡ് ബൈ ആർ. സോ എം ബി എം ബി സിക്കൾ ടു ഈ ആറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എം വി സിക്കൾ ടു ഇ ബി ആർ എന്ന് നമുക്ക് എഴുതാം. ഇവിടെ എം എന്ന് പറയുന്നത് എന്താണ്? മാസ് ഓഫ് ദ ഇലക്ട്രോൺ. വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ. ഈക്വൽ ടു ഇ എന്ന് പറയുന്നത് ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ. ബി എന്ന് പറയുന്നത് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്ത്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ബീറ്റാട്രോണിൻ്റെ ചില കണ്ടീഷൻസ് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ കഴിയും. എന്താണത്? നിങ്ങൾ നോക്കൂ, നമുക്കിവിടെ പാർട്ടിക്കിളിനെ ആക്സലറേറ്റ് ചെയ്യിക്കുകയാണ് വേണ്ടത് അല്ലേ. ബീറ്റാട്രോൺ എന്ന് പറയുന്നത് എന്താണ്? പാർട്ടിക്കിൾ ആക്സലറേറ്റർ ആണ്. സോ നമുക്ക് ഇലക്ട്രോൺ എന്ന് പറയുന്ന പാർട്ടിക്കിളിനെ ആക്സലറേറ്റ് ചെയ്യിക്കുക എന്നാണ് നമ്മളുടെ ഉദ്ദേശം. എന്ന് വെച്ചാൽ അതിൻ്റെ വെലോസിറ്റി കൂട്ടിക്കൊണ്ടേയിരിക്കണം. സോ ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് ഏതാണ്? വി ആണ്. അപ്പോൾ ഇവിടെ വി എന്ന് പറയുന്നത് വേരിയബിളാണ്. എം എന്ന് പറയുന്നതോ കോൺസ്റ്റൻ്റ് ആണ്. മാസ് ഓഫ് ദ ഇലക്ട്രോൺ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇ എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്, അതും കോൺസ്റ്റൻ്റ് ആണ്. ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്ത് ആണ്, നമുക്കതിനെ വേരിയബിൾ ആയിട്ട് എടുക്കാം അല്ലേ. ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്, മാഗ്നറ്റിക് ഫീൽഡും ഇവിടെ ചേഞ്ചിങ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് അതായത് വേരിയബിൾ ആണ്. സോ ഇവിടുത്തെ വേരിയബിൾ എന്ന് പറയുന്നത് വി ബി ആർ ആണ്. ഇവിടുത്തെ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് എം ഇ ആണ്. സോ വി
ബി ആർ ഇത് തമ്മിലൊരു റിലേഷൻ നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. എന്താണ് വി എന്ന് പറയുന്നത്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബി ആൻഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണ്. വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് വി ഈസ് ഓൾസോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്ത്. സോ വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ആവും, ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ആവും. സോ വെലോസിറ്റി ഇൻക്രീസ് ആവണമെങ്കിൽ അവിടെ റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്തും ഇൻക്രീസ് ആവും. അപ്പോൾ നമുക്കറിയാം സൈക്ലോട്രോണിൻ്റെ കേസിൽ അവിടെ റേഡിയസ് അല്ലേ, സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് ഇൻക്രീസ് ആവും. വെലോസിറ്റി മാസ് വളരെ ചെറുതായതുകൊണ്ട് അതിൻ്റെ റേഡിയസ് വളരെ വലുതായിട്ട് വരും. അതായിരുന്നു നമ്മുടെ സൈക്ലോട്രോണിൻ്റെ ഒരു ഡ്രോബാക്ക്. എന്തുകൊണ്ട് ഇലക്ട്രോൺ അവിടെ യൂസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം അതായിരുന്നു. സോ അതിനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഓവർകം ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഇവിടെ റേഡിയസ് മാറാൻ പാടില്ല, വേരിയേഷൻ വരാൻ പാടില്ല. സോ റേഡിയസ് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ ഇവിടെ എന്താണ് വരുന്നത്, വെലോസിറ്റി ഇൻക്രീസ് ചെയ്യിക്കണം നമുക്ക് അല്ലേ, പാർട്ടിക്കൽ ആക്സലറേറ്റ് ചെയ്യണം. സോ വെലോസിറ്റി ഇൻക്രീസ് ആവണം, ബട്ട് റേഡിയസ് അധികമാവാൻ പാടില്ല, അല്ലെങ്കിൽ വേരി ആവാൻ പാടില്ല, കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടണം. അപ്പോൾ ഇവിടെ എം നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം, ഇ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം, ആറും നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് വേണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ട് വേരിയബിളേ ഉള്ളൂ, ഒന്ന് വെലോസിറ്റിയും ബിയും. സോ വെലോസിറ്റി നമുക്ക് അധികമാവണമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്താവണം, നമ്മൾ അധികമാക്കണം. സോ വെലോസിറ്റി എത്രത്തോളം കൂടണോ അതിനനുസരിച്ച് നമ്മൾ അതിന് പ്രൊപ്പോർഷണലായിട്ട് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കൊടുക്കണം. സോ ഇവിടെ ഉണ്ടാവുന്ന ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിനനുസരിച്ചാണ് ഇലക്ട്രോണിൻ്റെ വെലോസിറ്റിയിൽ വ്യത്യാസം വരുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്ന ചേഞ്ച് ഡിഗ്രീസിങ് ഓർഡറിലാണെങ്കിൽ, ഡിഗ്രീസിങ് ഓർഡർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറയാണ് അല്ലേ, ഇവിടുന്ന് മാഗ്നറ്റിക് ഫീൽഡ് കൂടി വരുന്നു മാക്സിമം പോയിന്റിൽ എത്തുന്നു, വീണ്ടും ഇതെന്താവുന്നു, ഡിഗ്രീസ് ചെയ്യുന്നു. സോ ഡിഗ്രീസിങ് ഓർഡറിലാണ് മാഗ്നറ്റിക് ഫീൽഡ് എങ്കിൽ ആ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി എന്താവുന്നു, കുറയുന്നു. അതേസമയത്ത് ഇൻക്രീസിങ് ഓർഡറിലാണ് മാഗ്നറ്റിക് ഫീൽഡ് എങ്കിൽ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി കൂടുന്നു. സോ ഇവിടെ നമ്മൾ എന്താക്കുന്നു, ആറ് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുകയാണ്. ആറിൽ യാതൊരു വ്യത്യാസം വരാൻ പാടില്ല, വരാതിരിക്കാനുള്ള കണ്ടീഷനാണ് പറയുന്നത്. എന്തുണ്ടാവണം, വെലോസിറ്റി അല്ലെങ്കിൽ പാർട്ടിക്കിൾ ആക്സലറേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ആവണം, അല്ലെങ്കിൽ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇൻ ദ ഓർഡർ ഓഫ് ഇൻക്രീസിങ് ആയിരിക്കണം, കൂടുന്ന രീതിയിലായിരിക്കണം മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാവുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കണ്ടീഷൻ കിട്ടി. എന്താണ് കണ്ടീഷൻ, ഇലക്ട്രോൺ ആക്സലറേറ്റ് ചെയ്യണം. ഇലക്ട്രോൺ ആക്സലേറ്റ് ചെയ്യണമെങ്കിൽ റേഡിയസിൽ യാതൊരു മാറ്റവും ഇല്ലാതെ നമുക്ക് നിലനിർത്താൻ കഴിയണം. സോ റേഡിയസിൽ യാതൊരു മാറ്റവും ഇല്ലാതെ ഈ ആർ എന്ന് പറയുന്ന ഡോണറ്റിൻ്റെ ഉള്ളിനകത്ത് ഡോണറ്റ് ചാമ്പറിൻ്റെ അകത്തുണ്ടാവുന്ന ആ ഓർബിറ്റലിൻ്റെ റേഡിയസ് വന്ന് കോൺസ്റ്റൻ്റ് ആയിരിക്കും, യാതൊരു മാറ്റവും ഇല്ലാതെ നമുക്ക് നിലനിർത്താൻ കഴിയും. അങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി അധികപ്പെടുത്താം, അതായത് ഇലക്ട്രോണിനെ നമുക്ക് ആക്സലറേറ്റ് ചെയ്യിക്കാം. എങ്ങനെ ചെയ്യിക്കാം, ബൈ ഇൻക്രീസിങ് അല്ലെ ബൈ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസിങ് ഓർഡർ. സോ ഇതാണ് നമ്മളുടെ ബീറ്റാട്രോണിൻ്റെ കണ്ടീഷൻ. സോ സൈക്ലോട്രോണിൽ ഉണ്ടായിരുന്ന ഡ്രോബാക്ക് നമ്മൾ ഈ ബീറ്റാട്രോണിൽ പരിഹരിച്ചു. ഇലക്ട്രോണിനെയും നമുക്ക് എന്തിയാക്കാൻ കഴിഞ്ഞു, ആക്സലറേറ്റ് ചെയ്യിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് ബീറ്റാട്രോൺ എന്ന് പറയാൻ കാരണം, ബീറ്റാട്രോൺ. ക്ലിയർ? ഓക്കെ, ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഈ ഇക്വേഷനെ എം വി സിക്കൽ ടു ഇ ബി ആറിന് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്, വിത്ത് റെസ്പെക്ട് ടു ടൈം കൊണ്ട് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുക, ഡി ബൈ ഡി ടി ഓഫ് എം വി ഇസ് ഈക്വൽ ടു, ഇവിടെ ഇ നമ്മൾ കോൺസ്റ്റൻ്റ് ആണ്, ആർ നമ്മൾ കോൺസ്റ്റൻ്റ് ആണ്, വേരിയബിൾ ഏതാണ്, മാഗ്നറ്റിക് ഫീൽഡ്. സോ ഡി ബി ബൈ ഡി ടി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എം വി എന്ന് പറയുന്നത് എന്താണ്, മാസിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, മാസിൻ്റെ വെലോസിറ്റി ഈക്വൽ ടു മൊമെൻറ്റം. സോ നമുക്ക് ആ എം വി എ പി എന്ന് എഴുതാം, മൊമെൻറ്റം. അപ്പോൾ ഡി എം വി ബൈ ഡി ടി എന്നുള്ളത് നമുക്ക് എന്താക്കാം, ഡി പി ബൈ ഡി ടി എന്ന് എഴുതാം. ഡി പി ബൈ ഡി ടി സിക്കൽ ടു ഇ ആർ ഡി ബി ബൈ ഡി ടി. എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം, അല്ലെങ്കിൽ ഡി പി ബൈ ഡി ടി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ എന്നാണ്, ദാറ്റ്സ് ഈക്വൽ ടു ഫോഴ്സ് അല്ലേ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നത് പറയുന്നത് എന്താണ്, ഫോഴ്സ് ആണ്. സോ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഇ ആർ ഡി ബി ബൈ ഡി ടി എന്ന് നമുക്ക് കിട്ടുന്നു, ഇ ആർ ഡി ബി ബൈ ഡി ടി. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ഫോഴ്സ് ഇവിടെ ഉണ്ടാവാൻ കാരണം എന്തുകൊണ്ടാണ്, ലോറൻസ് ഫോഴ്സ് കൊണ്ടാണ്. ലോറൻസ് ഫോഴ്സിൻ്റെ ആക്ടിവിറ്റി ഉള്ളത് കൊണ്ടാണ് ഇത് സർക്കുലർ മോഷനിലേക്ക് വരാൻ കാരണം. സർക്കുലർ മോഷനിലായതുകൊണ്ടാണ് നമുക്ക് അവിടെ സെൻട്രൽ പെൻഡൽ ഫോഴ്സ് എന്നുള്ള ടൈം വരാൻ കാരണം. സോ ഇതിൻ്റെ ബേസ് എന്താണ്, ലോറൻസ് ഫോഴ്സ് ആണ്. സോ നമ്മളിവിടെ കണ്ടുപിടിക്കുന്ന ഫോഴ്സ് ഏതാണ്, ലോറൻസ് ഫോഴ്സ് ആണ്, നമുക്കറിയാം. അപ്പം ലോറൻസ് ഫോഴ്സ് എഫ് എൽ ഇസിക്കൽ ടു എന്താണ്, ഇ ആർ ഡി ബി ബൈ ഡി ടി എന്ന് നമുക്ക് കിട്ടുന്നു. അപ്പം നമ്മൾ രണ്ട് കേസാണ് എടുത്തത്. ഒന്നെന്താണ്, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ചേഞ്ച് കൊണ്ട് എന്തുണ്ടാവുന്നു, ഒരു ഇൻഡ്യൂസ്ഡ്
ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ടാകുന്നു, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. സോ അവിടെ നമുക്ക് എന്താകുന്നു, ആ ഇൻഡ്യൂസ്ഡ് EMF കൊണ്ട് നമുക്ക് ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു വർക്ക് നമ്മളുടെ ഇലക്ട്രോണിൻ്റെ മുകളിൽ ആക്ട് ആകുന്നു. ആ വർക്ക് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആ വർക്കിനെ നമുക്ക് ഫോഴ്സിൻ്റെ ടേമിലേക്ക് മാറ്റി എഴുതാൻ കഴിയും. സോ അതിൽ നിന്ന് നമുക്കൊരു ഫോഴ്സ് കിട്ടുന്നു. അത് എന്തുകൊണ്ടാണ് ഉണ്ടാകാൻ കാരണം, ഇവിടെ ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നടന്നുകൊണ്ടാണ് ആ ഫോഴ്സ് ഉണ്ടാകാൻ കാരണം. ആ ഫോഴ്സ് കൊണ്ടാണ് എന്തുണ്ടാകുന്നത്, ഇലക്ട്രോൺ ഇവിടെ മൂവ് ചെയ്യുന്നത്. ഇലക്ട്രോൺ മൂവ് ചെയ്യാൻ കാരണം ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കൊണ്ടാണ്. സോ അതിന് FI നമുക്ക് എഴുതാം. അതേസമയത്ത് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നു നമുക്കിവിടെ പറയാം. ആ മൂവ്മെൻറ്റ് സർക്കുലാർ മോഷനിലാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, നമ്മളിവിടെ ലോറൻസ് ഫോഴ്സിൻ്റെ ആക്ടിവിറ്റി പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. സോ ഇവിടെ ആക്ട് ആവുന്ന ലോറൻസ് ഫോഴ്സ് ആണെങ്കിലും ശരി, നമ്മളീ പറയുന്നത് FI ആണെങ്കിലും ശരി, ഫോഴ്സ് ഡ്യൂ ടു ഇൻഡക്ഷൻ ആണെങ്കിലും ശരി, രണ്ട് എന്താണ്, ഒന്ന് തന്നെയാണ്. നമ്മൾ രണ്ട് ടേമിൽ ഇതിനെ ഡിറൈവ് ചെയ്തെന്നേ ഉള്ളൂ. സോ ഇവിടെ പറയുന്ന FL എന്ന് പറയുന്നത് എന്തിന് ഈക്വലൻ്റ് തന്നെയാണ്, FI ഈക്വലൻ്റ് ആണ്. നമ്മൾ ഈ കണ്ടുപിടിച്ച FL ഇസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്, നമ്മളിവിടെ കണ്ടുപിടിക്കുന്ന FI ഈക്വലൻ്റ് തന്നെയാണ്. നമ്മൾ രണ്ട് ടേമിലേക്ക് ഇതിനെ കൺസിഡർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. സോ അങ്ങനെ നമ്മൾ ഇക്വൽ ഈ സൈന് കൊടുക്കുകയാണെങ്കിൽ എന്താണ് വരുന്നത്, FI നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു, എന്താണ്, E/2πr ഇൻറ്റു D5/dt. സോ E/2πr ഇൻറ്റു D5/dt ഇസ് ഈക്വൽ ടു FL ആണ്. FL എന്താണ്, ER dB/dt ആണ്, ER dB/dt. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്യാൻസൽ ആവുന്നു. ഇവിടെ ഈ D5/dt ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ ഈ 1/2πr നമ്മൾ എന്ത് ചെയ്യുന്നു, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ എന്ത് വരും, 2πr ഇൻറ്റു R²dB/dt വരും. സോ D5/dt നമ്മൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിലനിർത്തിക്കൊണ്ട് ഈ ടേമിന് 1/2πr നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ D5/dt ഈസ് ഈക്വൽ ടു 2πr²dB/dt നമുക്ക് കിട്ടുന്നു അല്ലേ. അപ്പോൾ എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു 2πr²dB/dt എന്ന് നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ്, 2 കോൺസ്റ്റൻ്റ് ആണ്, പൈ കോൺസ്റ്റൻ്റ് ആണ്, ആർ എന്ന് പറയുന്നത് എന്താണ്, റേഡിയസ് ആണ്. സോ R² നമ്മളിവിടെ എടുക്കുന്നത്, ഈ സർക്കുലാർ പാത്തിൻ്റെ റേഡിയസിൻ്റെ സ്ക്വയർ ഇൻറ്റു DB/dt. DB/dt എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്. സോ ഈ ഒരു കണ്ടീഷൻ, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 2πr²dB/dt ആണെങ്കിലാണ് ഇവിടെ എന്ത് നടക്കുന്നത്, പാർട്ടിക്കിൾ ആക്സലറേഷൻ നടക്കുന്നത് അല്ലെ. ആക്സലറേഷൻ, കാരണം എന്താ, ഈ പാർട്ടിക്കിൾ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള ടേമാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. സോ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ആക്സലറേഷൻ ഉണ്ടായി എന്ന് പറയുന്നു. ആറ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് ബിയിൽ ഇൻക്രീസ് ചെയ്യിച്ചു കഴിഞ്ഞാൽ വെലോസിറ്റി ഇൻക്രീസ് ആകുമെന്ന് നമുക്ക് മനസ്സിലായി. സോ ഈ ഒരു കണ്ടീഷനിൽ നിന്നാണ് നമ്മൾ ഇവിടെ എന്താക്കിയത്, ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തത് അല്ലേ. അപ്പം ഇങ്ങനൊരു കണ്ടീഷൻ വന്നത് കൊണ്ടാണ് നമുക്ക് ഇത് കിട്ടിയത്. ഈ കിട്ടിയ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഇങ്ങനൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തത്. സോ ഈ D5/dt എന്ന് പറയുന്നത് എന്താണ്, ഒരു കണ്ടീഷനാണ്. എന്ത് കണ്ടീഷൻ, ബീറ്റാട്രോൺ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണ് നമുക്ക് ആക്സലറേറ്റ് ചെയ്യിക്കാനുള്ള കണ്ടീഷനെയാണ് നമ്മൾ ബീറ്റാട്രോൺ കണ്ടീഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ബീറ്റാട്രോൺ എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റത്തിൻ്റെ കണ്ടീഷൻ, ഇത് ഈ പാർട്ടിക്കിൾ ആക്സലറേറ്റ് ആയിട്ടുള്ള ബീറ്റാട്രോണിൽ ഇലക്ട്രോൺ ആക്സലറേറ്റ് ചെയ്യിക്കാനുള്ള കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബീറ്റാട്രോൺ കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ആ കണ്ടീഷൻ എന്താണ്, D5/dt ഈക്വൽ 2πr²dB/dt. എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 2πr²dB/dt. എന്താണ് ഫ്ലക്സ്, ഈ ഇലക്ട്രിക് ഫീൽഡിൽ, സോറി മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാകുന്ന വേരിയേഷൻ അല്ലേ. ഈ ഫ്ലക്സ് ചേഞ്ച് ഉള്ളത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്, ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ടാകുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത്, സൈ അപ്സലൂൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്സലൂൺ കാൽക്കുലേറ്റ് ചെയ്ത് നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, FI കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നു, ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് എവിടെയാണ്, മാഗ്നറ്റിക് ഫീൽഡാണ് മൂവ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ആണെങ്കിൽ അത് സർക്കുലർ മോഷനിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താ, FL എന്ന് പറയുന്ന ടൈം വീഴുന്നു. അപ്പോൾ ഈ FLഉം ഈ FI എന്ന് പറയുന്നതാണ് ഈക്വലൻ്റ് ആണ്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, ഫ്ലക്സ് ചേഞ്ചിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ ഫ്ലക്സ് ചേഞ്ച് എന്ന് പറയുന്നത് ഈ കണ്ടീഷനിലായിരിക്കണം. D5/dt ഈസ് ഈക്വൽ 2πr²dB/dt എന്ന് പറയുന്ന കണ്ടീഷനിലായിരിക്കണം. എന്തിന്, നമ്മൾ ഈ പാർട്ടിക്കിളിനെ ആക്സലറേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ബീറ്റാട്രോൺ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ നോക്കൂ, ഇവിടെ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് B എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഇൻക്രീസിങ് ആണെങ്കിലാണ് വെലോസിറ്റി ഇൻക്രീസ് ആവുക. ഡിഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി ഡിഗ്രീസ് ആവും. സോ ഇവിടെ എന്താണ്, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് എങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഉണ്ടാവും ഈ ഫ്ലക്സിൽ ചേഞ്ച്, ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവും, കൂടിക്കൊണ്ടേയിരിക്കും. സോ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഫ്ലക്സ് ചേഞ്ച് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് മാക്സിമം ആവും, കാരണം ഇത് സൈനസോയിഡൽ വേവ് ആണ്. സോ ഈ മാക്സിമം പീക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് എന്താ ഉണ്ടാവുന്ന, മാഗ്നറ്റിക് ഫീൽഡ് ഡിഗ്രീസിങ് ഉണ്ടാവുക. ഡിഗ്രീസിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് കുറയുന്നു. മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആയി കഴിഞ്ഞ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി കുറയും. വെലോസിറ്റി കുറയാന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ ആക്സലറേറ്റ് ആവില്ല, അതെന്താ ഡീസലറേറ്റ് ആവുക ചെയ്യുക. സോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോവുക, കുറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യുക. അങ്ങനെ കുറയാൻ പാടില്ല, നമുക്ക് കൂടെ വേണ്ടത്. സോ
എന്തുണ്ടാവണം? ഈ മാക്സിമം പോയിൻ്റ് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇലക്ട്രോൺ നമ്മൾ ഇജക്റ്റ് ചെയ്യും. ഈ മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് മാക്സിമം ചേഞ്ച് എത്തിക്കഴിഞ്ഞാൽ, ഫ്ലക്സ് ചേഞ്ച് മാക്സിമം എത്തിക്കഴിഞ്ഞാൽ അതിന് മാക്സിമം വെലോസിറ്റി റീച്ച് ആവും. റീച്ചായി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? ആ പാർട്ടിക്കിൾ നമ്മൾ പുറത്തേക്ക് എടുക്കും, ഇലക്ട്രോണിനെ നമ്മൾ പുറത്തേക്ക് ഇജക്റ്റ് ചെയ്യും. ഇജക്റ്റ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ടാർജറ്റ് ന്യൂക്ലിയസുമായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അനുവദിക്കുന്നു. കാരണം എന്താ? ഈ റിയാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ പാർട്ടിക്കിൾ ആക്സലറേറ്റ് ചെയ്യുന്നത്. സോ ഹൈ കൈനറ്റിക് എനർജിയോടെ പുറത്തേക്ക് വരുന്ന ഇലക്ട്രോൺ നമ്മളുടെ ടാർജറ്റ് ന്യൂക്ലിയസുമായിട്ട് കൊളൈഡ് ചെയ്യുന്നു, ഇൻട്രാക്ട് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഈ ടാർജറ്റ് ന്യൂക്ലിയസിനെ കുറിച്ചുള്ള ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റഡീസ് നമുക്ക് എടുക്കാൻ കഴിയുന്നു. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബീറ്റാട്രോൺ എന്ന് പറയുന്നത്. സോ സ്കീമാറ്റിക് ഡയഗ്രാം, ഡോണറ്റ് ഷേപ്പ്, സർക്കുലർ മോഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഫോഴ്സ് ആൻഡ് ലോറൻസ് ഫോഴ്സ്, കണ്ടീഷൻ ആൻഡ് എഫ് ഐ സിക്കൽ ടു എഫ് എൽ, ആൻഡ് ഓൾസോ വി ഗോട്ട് ബീറ്റാട്രോൺ കണ്ടീഷൻ, ഡി ഫൈ ബൈ ഡി ഡി സിക്കൽ ടു 2 പി ആർ സ്ക്വയർ ഡി ബി ബൈ ഡി ടി. ക്ലിയർ? ഓക്കെ.